ജയ് ജയ് എം കെ യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ മീൻകറിയാണ്. കുട്ടി ചേച്ചി സിമ്പിൾ മീൻകറി ചേച്ചിയുടെ മീൻകറി ഉണ്ടാകാൻ പോകണം. എല്ലാവർക്കും മീൻകറി ഉണ്ടാക്കാൻ അറിയാം, പലർക്കും പല വെറൈറ്റി ഉണ്ടാവും. പല കുട്ടി ചേച്ചിയുടെ വെറൈറ്റി എന്താണെന്ന് നമുക്ക് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും നമ്മൾ ചേച്ചി ചിരിയുടെ ആളാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണ്ട, മീൻകറിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വിറകടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ എന്നെ വിളിച്ചെന്ന് വെച്ച് കടുക് പൊട്ടിച്ച് പൊടിയില്ല, സാധാരണ ഉലുവയാണ് ഇടുവാൻ. പൊട്ടിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരപ്പിടുക, ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എണ്ണ തെളിയും ചട്ടിയുടെ സൈഡില്. ചട്ടിയുടെ സൈഡിൽ എണ്ണ തെളിഞ്ഞിട്ട് മുളക് തന്നെ നമ്മളെ ഇളക്കം വന്ന് ഉരുണ്ടുരുണ്ടുരുണ്ട് വരും. അപ്പൊ അന്നേരം മുളക് നിൽക്കുന്നു. അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയുടെ പേസ്റ്റ് അതൊന്നൊന്ന് ചെറുതായിട്ട് മുളക് അരപ്പുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയ മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, മല്ലിപ്പൊടി ശകലം ഇട്ട് എല്ലാം കൂടെ കൂട്ടി വെള്ളം ഒഴിച്ച് കുതിർത്ത് ഇടും.
അപ്പം നമ്മുടെ മീൻകറി തിള പയ്യനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് റെഡി ആവാനുണ്ട്. തിളച്ചു ഒത്തിരി തിളച്ച് കഴിയുമ്പോഴത്തേക്കും പയ്യനെ മീനിടാൻ തോന്നും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് മീനിടാനുള്ള തയ്യാറെടുക്കും. ഓരോ നേരം ഇറക്കിയിട്ട് അടച്ചു വെക്കുവാണ്. അടച്ചു വെച്ച് എത്ര തള എടുക്കും ചേച്ചി? രണ്ട് തള കഴിഞ്ഞല്ലേ? രണ്ട് തള കഴിഞ്ഞാൽ ഇപ്പൊ ചേച്ചിക്ക് സമയമൊന്നും പറയാറിയാം. രണ്ട് തള കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ആവുന്നുള്ളതാണ് എന്നൊക്കെ പറയണം. നല്ല അടിപൊളിയായിട്ട് തിളക്കണം. ഇപ്പൊ കഴിഞ്ഞ് കുറച്ച് കറിവേപ്പ് വരുന്നു. കുട്ടിച്ചേച്ചി സ്പെഷ്യൽ മീൻകറിയാണ് ഇപ്പൊ നമ്മളിവിടെ മുമ്പില് തിളച്ചോണ്ടിരിക്കുന്നത്. ചേച്ചിനകത്ത് സ്പെഷ്യൽ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചട്ടിയൊക്കെ ചൂടിയട്ടിയൊക്കെ ചുമ്മാ എടുത്ത് നോക്കി ഇളക്കിക്കൊണ്ടിരിക്കുക ചേച്ചി. കഴിച്ചു നോക്കണം കുറച്ച് എണ്ണ തെളിയുമെന്നാണ് അന്ന് കുട്ടി ചേച്ചി പറഞ്ഞത്. മീൻകറി റെഡിയായിട്ടുണ്ട്. ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ നമുക്ക് ചോറിനെടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അതിന്റെ ടേസ്റ്റ് ഉണ്ട്. പുളിയും കുടംപുളിയാണ് ഇട്ടേക്കണ. കുടംപുളിയുടെ ടേസ്റ്റ് ഉണ്ട് നല്ലോണം. പിന്നെ മീനും കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത മീനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും അന്നക്കുട്ടി ചേച്ചിയുടെ കറി അടിപൊളിയായിട്ടുണ്ട്. ഇനിയും ഇതുപോലെ അന്നക്കുട്ടി ചേച്ചിയുടെ കറിയുമായിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് കിട്ടാം. ഞാൻ ദേവൻ. ഓക്കെ.